ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യം ആദിത്യ എൽവണിന്റെ 4 മാസം നീണ്ട യാത്ര അവസാന ഘട്ടത്തിലേക്ക്. പേടകം ജനുവരി 7 ലഗ്രാഞ്ച് 0.1 ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമെന്ന് ISRO അറിയിച്ചു. ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വബലം തുല്യമായി അനുഭവപ്പെടുന്ന 5 പോയിന്റുകളിൽ ഒന്നാണ് ആദിത്യ L1 ലക്ഷ്യമിടുന്ന ലഗ്രാഞ്ച് 0.1. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ പോയിന്റ്. September 2 വിക്ഷേപിച്ച ആദിത്യ L1 125 ദിവസങ്ങളോളം സഞ്ചരിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ലഗ്രാഞ്ച് 0.1 എന്ന ബിന്ദുവിൽ എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ പതിക്കാതെ സൂര്യനെ നന്നായി നിരീക്ഷിക്കാൻ പേടകത്തിന് സാധിക്കുമെന്നാണ് ISRO കരുതുന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള 7 ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് ആദിത്യ L1 പേടകം. എല്ലാ ഉപകരണങ്ങളും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇതിൽ 4 ഉപകരണങ്ങൾ സൂര്യനെക്കുറിച്ചും 3 ഉപകരണങ്ങൾ ലഗ്രാഞ്ച് 0.1 പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കും. 5 വർഷവും 2 മാസവുമാണ് ദൗത്യകാലാവധി. ആദിത്യ L1 ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയതായി September 18 ISRO വ്യക്തമാക്കിയിരുന്നു. ഭൂമിയുടെ ചുറ്റുമുള്ള കണങ്ങളുടെ, പ്രത്യേകിച്ച് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലുള്ളവയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ആദിത്യയിലെ സൂപ്പർ തെർമൽ ആൻഡ് എനർജറ്റിക് പാർട്ടിക്കൽ സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണമാണ് ഭൂമിയിൽ നിന്ന് 50,000 കിലോമീറ്റർ അകലെയുള്ള സൂപ്പർ തെർമൽ എനർജറ്റിക് അയോൺ ഇലക്ട്രോണുകളെ അളക്കാൻ ആരംഭിച്ചത്. ഭൂമിയുടെ സ്വാധീന മണ്ഡലത്തിൽ നിന്ന് ISRO പുറത്തുകടത്തുന്ന 2-ാമത്തെ പേടകമാണ് ആദിത്യ L1. ചൊവ്വയെക്കുറിച്ച് പഠിക്കാൻ അയച്ച മംഗൾയാൻ പേടകമാണ് ഇതിനു മുമ്പ് ഭൂമിയുടെ സ്വാധീന വലയം ഭേദിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.